ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിമീസ് ചോയ്സ്. അപ്പം ഞാനിന്നൊരു ചക്കടി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാട്ടോ. ഒരു ഒരു വ്ളോഗായിട്ടാണ് ഇത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. റെസിപ്പി കംപ്ലീറ്റ് ആയിട്ട് കാണിക്കണില്ല, പക്ഷേ എല്ലാവർക്കും അറിയണ കാര്യമല്ലേ. അപ്പോൾ എന്നാലും നമുക്കൊരു ചക്കട ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ടോ. മോന് ചക്കട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചക്കടയായിട്ടോ അല്ലെങ്കിൽ നമുക്ക് കുമ്പിളപ്പായിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ, ചക്ക വരട്ടിയത് യൂസ് ചെയ്തിട്ട്. അപ്പോൾ കുമ്പിളപ്പ അല്ലെങ്കിൽ നല്ല പ്ലാവിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുമ്പിളപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പതുക്കെ ഇറങ്ങാം കേട്ടോ. ഹായ്, ആ ഇൻഡീഡി അപ്പോ ഹേയ് കവി കവി. ഇതാണ് നമ്മുടെ ചക്ക. അധികം ഹൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ നമുക്കിപ്പോൾ ഈ മഴ ആയതുകൊണ്ടേ നമുക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റില്ല. അപ്പം ഇന്ന് വലിയ മഴയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഇന്ന് എന്തായാലും നമുക്കിതിലൊരു ചക്ക ഇടണം. എന്നിട്ട് പഴുത്തു തുടങ്ങി. അപ്പം നമുക്കിത് ചക്ക വരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇടണത്. എന്നിട്ട് നമുക്ക് അതുകൊണ്ട് അട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പൊ ഇതില് മൂന്നാൾക്കാരാണല്ല, നാല് ചക്കകൾ ഉണ്ട് കേട്ടോ. ആ സൈഡിൽ ഒരെണ്ണം കണ്ട, നാല് ചക്കകൾ ഉണ്ട്. അപ്പൊ നമ്മളിത് ചക്ക ഒന്ന് വരട്ടി വെക്കുക. അപ്പൊ നാളെ നമുക്ക് അടയാ കുറച്ച് ദിവസം എടുത്ത് വെക്കാം. നമുക്ക് വരട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ടൈറ്റ് ആയിട്ട് വരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം എടുത്ത് വെക്കാം. ഇവിടെ ഒരാൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് താഴെ വീണ് പോയി, അത് കേടായി പോയി. അപ്പൊ നമുക്കിത് മതി, ധാരാളം മൂന്നാല് ചക്ക തന്നെ ധാരാളം മതി, അത്രയൊന്നും കഴിക്കാൻ പറ്റും. നമുക്ക് ചക്ക ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് വരട്ടണം. വരട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്ക ചോള മിക്സിയിൽ അടിക്കുക, പിന്നെ ശർക്കര ഉരുക്കിയതോ അല്ലെങ്കിൽ ശർക്കര ചീകിയതോ ചേർക്കുക, നെയ്യ് ചേർക്കുക, എന്നിട്ട് ഇങ്ങനെ വരട്ടി എന്താ പറയുക ഇളക്കി 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 നമുക്ക് വരട്ടിയെടുക്കണം കേട്ടോ. അപ്പൊ ശർക്കര വരട്ടി വെച്ചതിന് ഇപ്പൊ ഞാനൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ടൈറ്റ് ആയിട്ടാണ് വരട്ടിയിരിക്കുന്നത്, അതായത് നന്നായി ഇങ്ങനെ നല്ല വരട്ടി. അപ്പൊ കുറെ നാൾ വെക്കാൻ പറ്റും. പിന്നെ നമുക്കതിലേക്ക് അരിപ്പൊടിയാണ് ആഡ് ചെയ്യേണ്ടത്. അരിപ്പൊടി നമുക്ക് ഇടിയപ്പത്തിന്റെ പൊടി കേട്ടോ ഞാൻ എടുത്തിരിക്കണേ. അപ്പൊ ഇടിയപ്പത്തിന്റെ പൊടി ഞാനൊരു 1 കപ്പല്ല കേട്ടോ, ഒരു ലേശം കൂടെ ഞാനത് പിന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മള് എന്താ പരത്തുന്ന സമയത്ത് ഒരു ലേശം ദിവസം എടുത്തത്. അപ്പൊ കുറച്ചും കൂടെ ഒരു 1.5 അല്ലെങ്കിൽ 1.75 വരെയൊക്കെ നമുക്ക് കപ്പ് അരിപ്പൊടി ആഡ് ചെയ്യാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലത് ചിലപ്പോൾ വരട്ടിയത് ഇച്ചിരി ലൂസാണെങ്കിൽ അരിപ്പൊടി കൂടുതൽ വേണ്ടി വരും. അപ്പം ഇപ്പം ഞാൻ നല്ല ടൈറ്റ് ആയിട്ട് വരട്ടിയിരിക്കുന്നത്. എന്നാലും നമുക്കൊരു 1.5 കപ്പ് അരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും അരിപ്പൊടി എന്താ പറയുക ഈ ചക്ക വരട്ടിയതിനേക്കാളും പുറകിൽ നിൽക്കാവൂ. അതായത് കൂടുതലും ചക്ക വരട്ടിയതും അരിപ്പൊടി അതിനേക്കാളും കുറച്ച് കുറവേ നമ്മൾ എടുക്കാവൂ. അപ്പോൾ അതനുസരിച്ച് അതായത് വരട്ടിയത് ലേശം ടൈറ്റ് ആയിട്ട് തന്നെ വരട്ടിയിട്ട് എപ്പോഴും നല്ലത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ തേങ്ങ ചിരവിത് ചേർക്കാം. ഞാനത് ചേർക്കണില്ല, ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിത് ചേർക്കാം. ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ, ഇവിടെ അതാർക്കും ഇഷ്ടമല്ല. പിന്നെ വേണ്ടത് ശർക്കര പൊടിച്ചത്. ഇത് ശർക്കര അല്ലെങ്കിൽ വെല്ലം പൊടിച്ചതോ അതല്ലെങ്കിൽ ശർക്കര ഉരുക്കിയതോ നമുക്ക് ചേർക്കാം. ഉരുക്കുമ്പോൾ വെള്ളം കുറച്ചെടുത്തിട്ട് ഉരുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇത് ഞാനിപ്പോൾ ശർക്കര പൊടിയായിട്ട് വാങ്ങാൻ കിട്ടി, അപ്പൊ അങ്ങനെ വാങ്ങിയത്. അതൊരു 2 വലിയ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ചക്ക വരട്ടിയിൽ നമ്മൾ നന്നായിട്ട് മധുരം ഇട്ടതാണ്. അപ്പോൾ അതനുസരിച്ച് മധുരം ഒക്കെ നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ നെയ്യാണ്, നെയ്യ് ഇപ്പൊ ഞാനൊരു 1 വലിയ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നെയ്യും ഈ പറഞ്ഞ പോലെ നമ്മൾ ചക്ക വരട്ടുമ്പോൾ ചേർക്കണതാണ്. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ എന്താ പറയുക ഒരു ഹെൽത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണോ നോക്കണത് അതുപോലെ ചേർക്കാം. പിന്നെ ചെറുജീരകത്തിൻ്റെ പൊടി കേട്ടോ. ചെറുജീരക പൊടി ഒരു ചെറിയ ടീസ്പൂൺ, ഒരു ടീസ്പൂൺ ചേർക്കുക. അത് നന്നായി ചെറുജീരകം നന്നായി പൊടിച്ചിട്ട് ചേർക്കുക. അപ്പോൾ ഗ്യാസ് പ്രോബ്ലം ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ നല്ലതാണ്. അപ്പം ഇത് വളരെ സിമ്പിളാട്ടോ. കുറച്ച് അരിപ്പൊടിയും പിന്നെ ശർക്കര പൊടിച്ചതോ അല്ലെങ്കിൽ ഉരുക്കിയതോ അതെങ്കിൽ വെല്ലമായാലും മതി കേട്ടോ. വെല്ലം പൊടിച്ചതോ ചേർക്കുക. കുറച്ച് ചെറുജീരകം ക്യുമിൻ സീഡ് പൊടി ചേർക്കുക ഉപ്പ് ആവശ്യത്തിന്. പിന്നെ തേങ്ങ വേണമെങ്കിൽ ഓപ്ഷണലാണ്, തേങ്ങ വേണമെങ്കിൽ ചേർക്കാം. അപ്പം ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എന്നിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ കേട്ടോ നമുക്ക് എടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇനി അടുത്ത പരിപാടി നമ്മുടെ ഇല. ഇല നമ്മൾ നന്നായി ക്ലീൻ ചെയ്ത് പിന്നെ അത് സ്റ്റവിൻ്റെ മുകളിൽ ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇലയുടെ മാത്രമല്ല കേട്ടോ കുമ്പിളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുമ്പിളയിലൊന്നും നമ്മുടെ ഇലയില്ല, പക്ഷെ നമുക്ക് പ്ലാവിൽ യൂസ് ചെയ്തിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. ഈ ഒരു സെയിം ബാറ്റർ വെച്ച് തന്നെ നമുക്ക് രണ്ടും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ആദ്യം തന്നെ പ്ലാവിലയിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബാറ്റർ, അതായത് നമ്മുടെ ചക്ക വരട്ടിയതും അരിപ്പൊടിയും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവം നമ്മളിതിൽ പരത്തി കൊടുക്കും. നല്ല നൈസായിട്ട് പരത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ നന്നായി കിട്ടുള്ളൂ. പിന്നെ നമ്മൾ നെയ്യൊക്കെ ചേർക്കുന്ന കാര്യം കൊണ്ട് അങ്ങനെ കയ്യിലൊട്ടി പിടിക്കുക അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് ജസ്റ്റ് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഇലയിൽ പരത്തിയെടുക്കാൻ പറ്റും. അപ്പം ഞാനങ്ങനെ കുറച്ച് ഇലയിൽ ഇലയുടെ ഉണ്ടാക്കാനും പിന്നെ ഞാൻ പ്ലാവിൽ യൂസ് ചെയ്തിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കാനുമാണ്
പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം കുമ്പിളപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാവിൽ വാട്ടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ജസ്റ്റ് പ്ലാവിൽ നന്നായി ക്ലീൻ ചെയ്ത് തുടച്ചെടുത്താൽ മതി. അപ്പം എന്നിട്ട് നമ്മൾ പ്ലാവിലേനെ ഒന്ന് ഫോൾഡ് ചെയ്യണം, ഒരു കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്യണം. കോൺ ഷേപ്പിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മളിത് ടൂത്ത്പിക്കോ അല്ലെങ്കിൽ ഈർക്കിളി വെച്ചിട്ടൊന്ന് പിൻ ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചക്കയും അരിപ്പൊടിയൊക്കെ ഇട്ട ആ സംഭവം അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഒരുപാട് ഫുൾ ഫില്ല് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, മുക്കാൽ ഭാഗം വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് കവറിങ് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ തന്നെ നമ്മൾ സ്റ്റീം ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇലയുടെയും ഈ കുമ്പിളപ്പം, കുമ്പിളപ്പം എനിക്ക് കുറച്ചേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ, അത് നമ്മളത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇനി ആവി കയറട്ടെ കേട്ടോ. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റീം ചെയ്തെടുത്തത്. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ക്ലീനിങ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മുടെ ചെയറും സെറ്റിയും അതുപോലെ തന്നെ മാറ്റൊക്കെ ഒന്ന് വാക്വം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ എല്ലാം നമ്മൾ നീറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടും എല്ലാം ഭയങ്കര ബെസ്റ്റായിട്ട് നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും അല്ലേ. പക്ഷെ ശരിക്കും ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് എന്താ പറയുക, ഒരു റെന്റ് ഹൗസ് പോലെയാണ്. ഓണർ ഒഴിയാൻ പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം വിളിക്കുമ്പോൾ നമ്മൾ പോകണം അല്ലേ. ആ ഒരു സെയിം തിങ് തന്നെയാണ് ഈ ഭൂമി. പക്ഷെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഫാമിലി നമ്മുടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെൽഫിഷ്നെസ്സും ഈഗോയും നമ്മൾ ശരിക്കും ഇന്നൊരു ടെൻഷൻ പിടിച്ചൊരു വേൾഡിലൂടെ ഇങ്ങനെ നയിക്കുകയാണ്. ശരിക്കും ആ ഒരു ലിമിറ്റ്, അതൊരു ലിമിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയാം. അപ്പം എന്തായാലും നമ്മൾ സെൽഫ്ലെസ് ആയിട്ടും ഈഗോ ഒക്കെ വെടിഞ്ഞ് ഫ്രീ ആയിട്ടൊരു ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം എൻ്റെ ക്ലീനിങ് അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു കിട്ടാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ അപ്പം അട ഉണ്ടായി, നല്ല ടേസ്റ്റി ആയിട്ട് നല്ല പെർഫെക്റ്റ് അട കിട്ടി. കുമ്പിളപ്പം ഇങ്ങനെ കേട്ടോ നമുക്ക് കിട്ടി. ഞാൻ കുറച്ച് കുമ്പിളപ്പം ഉണ്ടാക്കിയുള്ളൂ, ഞാൻ പറഞ്ഞില്ലേ. അപ്പം കുമ്പിളപ്പത്തിൽ നമുക്ക് നോക്കാം അതിൻ്റെ ഉള്ളിൽ. അപ്പം ഇതിൽ കുമ്പിളപ്പത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേശം കൂടെ ഒന്ന് വേവ്, ഒരല്പം കൂടെ വേവ് വേണമായിരുന്നു തോന്നുന്നു. പക്ഷെ സംഭവം എന്തായാലും നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ, തിന്നാൻ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കണ്ടോ. ചെറിയൊരു അല്പം വേവ് വേണമെന്നുണ്ടായി നേരിടെ, പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ എല്ലാവരും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.